Hi. Hello. I'm Sara Susan from Sara Susan's Homemade Food Products. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ മുട്ട റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ വളരെ നല്ല ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാൻ 10 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഞാനിപ്പോ മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് നാലായിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മസാലയൊക്കെ നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കടായിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, അതിന്റെ കൂടെ 1 കുടം വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കിലോ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കിയിട്ട് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പൊ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പൊ ഞാന് മുഴുവൻ ഉള്ളിയും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ഇട്ട് ചെന്ന് വഴറ്റാം. ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെയാണ് നമുക്ക് വഴറ്റേണ്ടത്. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരിക്കണം. ഫ്ലെയിം മാറ്റിക്കളയല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം ഈ മുട്ടയിലൊന്ന് പിടിച്ചു കിട്ടണം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് ഈ മസാല മുട്ടയിൽ പിടിച്ച് ഒന്ന് മൊരിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോ ശ്രദ്ധിച്ചിളക്കണം, ഇല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും. നമ്മൾ ഇത് വരഞ്ഞിട്ടുള്ളതായതുകൊണ്ട് മുട്ട ഇപ്പൊ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി കോരി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചിരിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.